നമസ്കാരം. ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങിയാൽ കേരള പോലീസിലെ വീരശൂര പരാക്രമികളായ ഏമാന്മാരിൽ പലരെയും തങ്ങളുടെ അടിപ്പാവാട ചരടിൽ തൂക്കിയിടാം എന്നതാണ് കേരളത്തിൽ നടക്കുന്ന സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. പോലീസ് മേധാവിയോട് പോലും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മോൺസൺ മാവുങ്കൽ എന്ന പുരാവസ്തു തട്ടിപ്പുകാരനെ പോലും നിമിഷ നേരം കൊണ്ട് ക്രൈംബ്രാഞ്ച് പിടികൂടി ജയിലിലാക്കി. പോലീസ് ഉന്നതരുമായി മാത്രമല്ല മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന മോൺസൺ പിടിയിലാകണമെങ്കിൽ അതൊരു പെണ്ണ് വിചാരിച്ചാൽ മാത്രമേ കഴിയൂ. അതാണിപ്പോൾ കേരള പോലീസിന്റെ അവസ്ഥ. കൈക്കൂലിയിൽ പോലീസ് വീണുപോയ വാർത്തകൾ മുൻപ് പലവട്ടം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത്തരം വാർത്തകൾക്ക് ഗണ്യമായ കുറവുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളിൽ കൂടുതലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഹണി ട്രാപ്പുകാരി അശ്വതി തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. പ്ലസ് ടു മാത്രം വിദ്യാഭ്യാസമുള്ള കശുവണ്ടി ഫാക്ടറിയിലെ അണ്ടിതല്ലൽ തൊഴിലാളിയായിരുന്ന അശ്വതി തന്റെ പാവാടച്ചരടിയിൽ കോർത്തിട്ടിരിക്കുന്നത് കേരള പോലീസിലെ ഒന്നും രണ്ടും പേരെയല്ല, സുനീഷേട്ടൻ, സുമേഷേട്ടൻ, രതീഷേട്ടൻ, ദിജേഷേട്ടൻ, ബിനുവേട്ടൻ, ജിജുവേട്ടൻ, ഇങ്ങനെ നിരവധി ഏട്ടന്മാരെയാണ്. പുരാവസ്തു തട്ടിപ്പ് കേസിൽ പിടിയിലായ മോൺസൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അതിന് കാരണക്കാരിയാണെന്ന തരത്തിൽ ഉയർന്നുകേട്ട ഒരു പേരുണ്ട്. ഇറ്റലിയിൽ താമസമാക്കിയ മലയാളിയായ അനിത പുല്ലയിലിന്റെ പേരാണ് മോൺസന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നുകേട്ടത്. ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഈ അനിത പുല്ലയിലും ഐ ജി ലക്ഷ്മണയും ചേർന്ന് നടത്തിയ വാട്സാപ്പ് ചാറ്റുകളാണ്. മോൺസന്റെ അറസ്റ്റ് ഐ ജിയെ അറിയിച്ചത് അനിതയാണെന്നാണ് ഈ വാട്സാപ്പ് സന്ദേശങ്ങൾ തെളിയിക്കുന്നത്. ഈ ചാറ്റിൽ അനിത ലക്ഷ്മണയോട് പറയുന്നത് അന്ന് ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ മോൺസനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ്. ഈ ചാറ്റടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളാണ് ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരിക്കുന്നത്. മോൺസൺ അറസ്റ്റിലായതിനു ശേഷം സെപ്റ്റംബർ 25 രാത്രി 9:30 ശേഷം നടന്ന ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം മോൺസൺ അറസ്റ്റിലായി എന്നാണ് അനിത ഐ ജിയോട് പറയുന്നത്. എന്നാൽ ഇതിന് ഐ ജി നൽകിയ മറുപടിയാകട്ടെ ഡിലീറ്റ് ചെയ്ത നിലയിലുമാണ്. വിദേശത്തുള്ള അനിതയെ നാട്ടിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നു. മോൺസനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അനിതയ്ക്ക് അറിയാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഇത്. ശ്രീവത്സം ഗ്രൂപ്പിന്റെ പരാതിയിൽ മോൺസണെതിരെ എടുത്ത കേസിന്റെ അന്വേഷണത്തിൽ വഴിവിട്ട് ഇടപെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ലക്ഷ്മണ. ഇതേ തുടർന്ന് എ ഡി ജി പി മനോജ് എബ്രഹാം ലക്ഷ്മണയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഈ ലക്ഷ്മണയുമായി അനിത വളരെ അടുപ്പം പുലർത്തിയിരുന്നു എന്ന് തെളിയിക്കുന്ന വാട്സാപ്പ് ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നോക്കൂ, കേരള പോലീസിന്റെ ഗതികേട്. ആഭ്യന്തര വകുപ്പിൽ നടന്ന ഒരു കാര്യം ആഭ്യന്തര വകുപ്പിലെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അറിയുന്നത് ഇറ്റലിയിൽ താമസിക്കുന്ന അനിത പറഞ്ഞിട്ട്. കേരള പോലീസിന്റെ ഗതികേടോർത്ത് സഹതാപം തോന്നുന്നു. കേരള പോലീസ് ഇത്രയധികം അധപതിച്ച മറ്റൊരു സന്ദർഭം ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസ് മേധാവിയോട് വീണ്ടും ആവശ്യപ്പെടുന്നു, സർ താങ്കൾ ആ കസേര അനിതയ്ക്കോ അശ്വതിക്കോ ഇവരെ പോലെയുള്ളവർക്കോ കൊടുക്കണം. താങ്കൾ നിയന്ത്രിക്കുന്നതിലും ഭംഗിയായി ഇവർ പോലീസിനെ നിയന്ത്രിച്ചുകൊള്ളും. കഷ്ടം.